ഇന്ന് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്തത് നല്ലത് മുറുകെ പിടിപ്പിൻ, സകല ദോഷവും വിട്ടകലുവിൻ, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവിൻ. കർത്താവാണ, സഹോദരന്മാരെ ഒക്കെയും ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. തെസ്സലോനിക്കർ ലേഖനത്തിൻ്റെ അവസാന ഭാഗമാണ് നാം ഇന്ന് വായിച്ചത്. കഴിഞ്ഞ ആഴ്ച അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് നൽകുന്ന പ്രായോഗിക നിർദ്ദേശങ്ങൾ ആണ് നാം ചിന്തിച്ചത്. ഇന്ന് അതിൻ്റെ തുടർച്ചയാണ് നാം കാണുന്നത്. 18-ാം വാക്യത്തിൽ എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവവേഷ്ടം എന്ന് പറഞ്ഞ് ഒരു ഭാഗം താൻ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് താൻ പറയുന്ന നിർദ്ദേശങ്ങളാണ് ഇന്ന് നാം വായിച്ചത്. 19-ാം വാക്യത്തിൽ ആത്മാവിനെ കെടുക്കരുത് എന്ന് പറയുന്നു. ഇത് പരിശുദ്ധാത്മാവിൻ്റെ കാര്യമാണ്. പരിശുദ്ധാത്മാവിനെ കെടുക്കരുത്, ഇംഗ്ലീഷിൽ ക്വെഞ്ച് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു തീ കെടുത്തുക, അതാണ് അതിൻ്റെ അർത്ഥം. തീ കെടുത്തുന്നത് പോലെ ആത്മാവിൻ്റെ പ്രവർത്തനത്തെ ഇല്ലാതാക്കരുത്. നമുക്കറിയാം, തീ കെടുത്തുന്നത് ഒന്നുകിൽ വെള്ളമൊഴിച്ചോ അല്ലെങ്കിൽ മണ്ണ് വാരിയിട്ടോ തീ കത്താനുള്ള സാഹചര്യത്തെ ഇല്ലാതാക്കുകയാണ്. അങ്ങനെയാണ് തീ കെടുത്തുന്നത്. ആത്മാവിനെ കെടുക്കുന്നതും അങ്ങനെ തന്നെയാണ്. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ സാഹചര്യം ഇല്ലാതെയാക്കുക, ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം മനഃപൂർവ്വം ഉണ്ടാക്കുക, അങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ നാം കെടുക്കുന്നത്. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം? പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെടുന്ന ഒരാളെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാൻ ഒരു വ്യക്തിയെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നു. രക്ഷിക്കപ്പെട്ട ഒരാളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്നേക്കും വസിക്കുന്നു. അവനെ സകല സത്യത്തിലും വഴി നടത്തുവാൻ ദൈവം അവന് നൽകിയിരിക്കുന്ന ഒരു ഉപാധിയാണ് പരിശുദ്ധാത്മാവ്. ത്രിയേക ദൈവത്തിലെ ഒരു വ്യക്തിത്വമായ ദൈവമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ വസിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയാൽ ഒരു കാര്യസ്ഥനെ അയക്കും. പരിശുദ്ധാത്മാവിൻ്റെ കാര്യമാണ് കർത്താവ് പറഞ്ഞത്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തനിക്ക് ഒരേ സമയം 2 സ്ഥലത്തായിരിക്കുവാൻ കഴിയുമായിരുന്നില്ല. കാരണം തനിക്ക് ഒരു ഭൗതിക ശരീരമുണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവാം ദൈവത്തിന് ഒരേ സമയത്ത് ലോകത്തിലുള്ള എല്ലാ വിശ്വാസികളുടെയും ഉള്ളിൽ വസിക്കുവാനും എല്ലാവർക്കും ഉപദേശം നൽകുവാനും എല്ലാവരെയും സത്യത്തിൽ വഴി നടത്തുവാനും സാധിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാൽ ഒരു കാര്യസ്ഥനെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന്. ദൈവം ആത്മീക ജീവിതം നയിക്കുവാൻ ഒരു വിശ്വാസിക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധാത്മാവ്. ദൈവം താൻ തന്നെ ഒരു വിശ്വാസിയുടെ ഉള്ളിൽ വസിക്കുന്നു. എന്നാൽ ദൈവം ഒരു വിശ്വാസിയുടെ ഉള്ളിൽ വസിക്കുമ്പോൾ തന്നെ ദൈവം ബലം പ്രയോഗിച്ച് ആ വിശ്വാസിയെ നിയന്ത്രിക്കുകയില്ല. ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നാം ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിട്ടായിരിക്കും. പരിശുദ്ധാത്മാവാണ് എല്ലാം ചെയ്യുന്നത്, അങ്ങനെയല്ല. മറിച്ച് ഓരോ വിശ്വാസിയും പരിശുദ്ധാത്മാവിനെ തൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കണം. അത് ഓരോ വിശ്വാസിയും ചെയ്യേണ്ട കാര്യമാണ്. ഇതിനെക്കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ ആത്മാവിൽ നിറഞ്ഞിരിപ്പിൻ എന്ന് നാം വായിക്കുന്നുണ്ട്. നിറയുക എന്നതിൻ്റെ അർത്ഥം നിയന്ത്രിക്കപ്പെടുക എന്നാണ്. യേശു താൻ കഫർനഹൂമിലെ പള്ളിയിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെയുള്ള ആളുകൾ അവൻ്റെ പ്രസംഗം കേട്ടിട്ട് കോപം നിറഞ്ഞവരായി എന്ന് നാം ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം കോപം അവരെ നിയന്ത്രിച്ചു എന്നാണ്.
ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക എന്നാണ്. അങ്ങനെ ഓരോ വിശ്വാസിയും ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കേണ്ട ആവശ്യമുണ്ട്. ആത്മാവ് നമ്മുടെ വഴികാട്ടിയാണ്. നാം എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കരുത്, എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കരുത്, ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുവാൻ വേണ്ടി ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. എത്ര വലിയ അനുഗ്രഹമാണ്! എന്നാൽ ഈ അനുഗ്രഹത്തെ കെടുത്തിക്കളയാൻ സാധിക്കും. ഈ അനുഗ്രഹം, പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന നിലയിൽ ജീവിക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആത്മാവിനെ കെടുക്കരുത്, കെടുത്തിക്കളയരുത്. എന്താണ് പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയുന്നത്? റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ആത്മാവിന് വിപരീതമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറയുന്നുണ്ട്. 1-ാം വാക്യം തൊട്ട് ഞാൻ വായിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അത് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. തുടർന്ന് വായിക്കുന്ന ശ്രദ്ധിക്കുക. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. 4-ാം വാക്യം ശ്രദ്ധിക്കുക. ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി നീതിയാകേണ്ടതിന് തന്നെ. അവിടെ ശ്രദ്ധിക്കുക, ജഡത്തെയല്ല പിന്നെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മൾ. അപ്പോൾ ജഡത്തിൻ്റെ വിപരീതം എന്താണ്? ആത്മാവ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ വിപരീതം ജഡം. 5-ാം വാക്യം ശ്രദ്ധിക്കുക. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. 6-ാം വാക്യം, ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. 7-ാം വാക്യം, ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല. നിങ്ങളോ, 9-ാം വാക്യം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെക്കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെയനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകേണ്ടത്. 13-ാം വാക്യം, നിങ്ങൾ ജഡത്തെയനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. 14-ാം വാക്യം ശ്രദ്ധിക്കൂ, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ജഡത്തിൻ്റെ വിപരീതം, ജഡത്തിൻ്റെ ശത്രു അത് പരിശുദ്ധാത്മാവാണ്. തിരിച്ചും ശരിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തെ നമ്മുടെ ജീവിതത്തിൽ തടയുന്നത് ജഡമാണ്. പലരും വിചാരിക്കും ജഡമെന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണെന്ന്. എന്നാൽ ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെന്ന് പറയുന്നത് അത്ര മോശമായ കാര്യമൊന്നുമല്ല. നാം ഗലാത്തി ലേഖനത്തിൽ വായിക്കുന്നുണ്ട് ജഡത്തിൻ്റെ പ്രവൃത്തി, അതിന് ഒരു ലിസ്റ്റ് അവിടെ വായിക്കുന്നുണ്ട്. അതൊന്നും വലിയ പാപമൊന്നുമാണെന്ന് നമുക്ക് തോന്നുകയില്ല. കോപം, ഈർഷ്യ, ജാരസംഘ, ദ്വന്ദ്വപക്ഷം, ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. എന്നാൽ ഈ പാപങ്ങൾ, ഈ ജഡത്തിൻ്റെ പ്രവൃത്തികൾക്ക് നമ്മുടെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ തടയാൻ സാധിക്കും. അപ്പോൾ നാം ജഡാഭിഷലാഷപ്രകാരം നടന്നാൽ, നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിൻ്റെ ഇച്ഛപ്രകാരം നാം നമ്മുടെ ജീവിതം നയിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കില്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കില്ല. അങ്ങനെയാണ് ആത്മാവിനെ കെടുത്തിക്കളയാൻ നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ ഉണ്ടാകരുത് എന്ന് പൗലോസ് തെസലോനിക്കരോട് പറയുകയാണ്. റോമാലേഖനത്തിൽ നാം കണ്ടു, ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർ മരിക്കും. നിശ്ചയം ജഡം മരണത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ, അവർ ജീവിങ്കിലേക്ക് നടക്കുന്നു. പൗലോസ് അവരോട് പറയുന്നു, ആത്മാവിനെ കെടുക്കരുത്. 20-ാം വാക്യം, പ്രവചനം തുച്ഛീകരിക്കരുത്. എന്താണ് പ്രവചനം? ഭാവിയെക്കുറിച്ച് പറയുന്നതാണ് പ്രവചനം എന്ന് പലരും കരുതുന്നു. അത് വളരെ വികലമായ ഒരു നിർവചനമാണ്.
ദൈവത്തിൻ്റെ പ്രവാചകന്മാർ, പഴയ നിയമത്തിൽ വളരെയധികം പ്രവാചകന്മാരുണ്ട്, അവരൊക്കെയും ദൈവം ഒരു കാര്യത്തെക്കുറിച്ച് എന്ത് പറയുന്നു അത് ജനത്തോട് പറഞ്ഞവരാണ്. ദൈവത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ അത് പറഞ്ഞവരാണ്. ഉദാഹരണത്തിന് നാഥാൻ പ്രവാചകൻ താൻ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നല്ല ദാവീദിനോട് പറഞ്ഞു, മറിച്ച് ദാവീദിൻ്റെ പൂർവ്വകാലത്ത് അവൻ എന്ത് പാപമാണ് ചെയ്തത് എന്നാണ് നാഥാൻ പ്രവാചകൻ പറഞ്ഞത്. നാഥാൻ ദാവീദിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ്റെ ജീവിതത്തിൽ മുമ്പ് സംഭവിച്ചതാണ്. താൻ ചെയ്ത പാപത്തിൻ്റെ ഫലമായി എന്ത് സംഭവിക്കും എന്നും നാഥാൻ പറഞ്ഞു. എങ്കിലും ദൈവം ഈ കാര്യത്തെ എങ്ങനെ കാണുന്നു അതാണ് നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറഞ്ഞത്. അതാണ് പ്രവചന ശുശ്രൂഷ. ദൈവം നമ്മുടെ ജീവിതത്തെ നോക്കി, ദൈവം ഒരു കാര്യത്തെ നോക്കി ദൈവം എന്തു പറയുന്നു, അതാണ് പ്രവചനം. അത് തുച്ഛീകരിക്കരുതെന്നാണ്. ദൈവം നമ്മോട് പ്രാഥമികമായി ഇന്ന് സംസാരിക്കുന്നത് തൻ്റെ വചനത്തിലൂടെയാണ്. അതുകൊണ്ടാണല്ലോ നാം ബൈബിൾ പഠിക്കുന്നത്. ദൈവവചനത്തിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ദൈവം അതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെ നിസ്സാരമായി കാണരുത് എന്നാണ് പൗലോസോട് പറയുന്നത്. എന്ത് കാര്യമെടുത്താലും അതിനെക്കുറിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവം അതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, അത് പ്രവചനമാണ്. ദൈവം തൻ്റെ മനസ്സ് വെളിപ്പെടുത്തുകയാണ്. ഓ, ദൈവവചനത്തിൽ അങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ ജീവിക്കാൻ നോക്കുമോ? ഇതാണ് പ്രവചനം തുച്ഛീകരിക്കുക എന്ന് പറഞ്ഞാൽ. തുച്ഛീകരിക്കുക എന്ന് പറഞ്ഞാൽ നാം അത് ഇല്ല എന്ന് പറയുകയല്ല, മറിച്ച് അത് സാരമില്ല, അതവിടെ ഇരുന്നോട്ടെ, അതിന് വലിയ വിലയില്ല. അതാണ് തുച്ഛീകരിക്കുക എന്നതിൻ്റെ അർത്ഥം. അത് മൈൻഡ് ചെയ്യാതെ ജീവിക്കുക. ദൈവവചനം അനുസരിക്കാതെ ജീവിക്കരുത്. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കണം. അതാണ് പൗലോസ് അവിടെ പറയുന്നത്. 21-ാം വാക്യത്തിൽ, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ. ഇത് ഈ കാലത്ത് വളരെയധികം ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇന്ന് അനേക തരത്തിലുള്ള പഠിപ്പിക്കലുകൾ, അനേക ഡിനോമിനേഷനുകൾ ഇതൊക്കെയും വരുന്നുണ്ട്. പലതരത്തിലുള്ള പഠിപ്പിക്കലുകളും പ്രാക്ടീസുകളും നാം കാണുന്നുണ്ട്. നമ്മെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് നാം എല്ലാം ശോധന ചെയ്യണം. ഇതങ്ങനെ തന്നെയോ, ഇത് ദൈവവചന പ്രകാരമുള്ളതാണോ എന്ന് നാം ശോധന ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രം അതിനെ മുറുകെ പിടിക്കണം. തെസ്ലോനിക്കയിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവർ പൗലോസിൻ്റെ പ്രസംഗം കേട്ടു, പക്ഷേ അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുവാൻ അവരെ മെനക്കെട്ടില്ല. എന്നാൽ ബെരോവയിലുള്ളവർ, അങ്ങോട്ടാണ് പൗലോസ് പിന്നീട് പോയത്, ബെരോവയിലുള്ളവർ അവർ തെസ്ലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ പ്രസംഗം കേട്ട് വാവിളിച്ച് വിഴുങ്ങുകയല്ല, മറിച്ച് വീട്ടിൽ പോയി ദൈവവചന പ്രകാരമാണോ ഇവർ പ്രസംഗിച്ചതെന്ന് പരിശോധിച്ചു. അതാണ് പൗലോസോട് പറയുന്നത്, നിങ്ങൾ എല്ലാ കാര്യവും ശോധന ചെയ്യണം, നല്ലത് മുറുകെ പിടിക്കണം. 22-ാം വാക്യത്തിൽ, സകല ദോഷവും വിട്ടകലുവിൻ എന്ന് പറയുന്നു. ദോഷം അന്വേഷിച്ചെങ്കും പോകണ്ട, ദോഷം നമ്മുടെ അടുത്തേക്ക് വരും. പ്രത്യേകിച്ച് ഈ കാലത്ത് നമ്മുടെ ഫോണിലൂടെയും ടെലിവിഷനിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും പുസ്തകങ്ങളിലൂടെയും ദോഷം നമ്മെ തേടി വരും. ഈ ദോഷം വിട്ടകലുക എന്നാണ് പറയുന്നത്. ദോഷം മാറ്റിവെക്കണമെന്നല്ല പറയുന്നത്, അബ്സ്റ്റെയിൻ, വിട്ടോടുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു വിധത്തിലുള്ള ദോഷവും നാം എൻകറേജ് ചെയ്യാൻ പാടില്ല. അതിനെ ഒഴിവാക്കുന്ന കാര്യത്തിൽ, അത് വിട്ടോടുന്ന കാര്യത്തിൽ, അത് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്, അത് ചെയ്യണം. പലരും തെറ്റായ കാര്യങ്ങളെ അവരങ്ങ് കണ്ണടച്ചു വിടും, ഇങ്ങോട്ട് വന്നതല്ലേ എന്ത് ചെയ്യാനാണ് എന്ന് വിചാരിക്കും. അത് പോരാ, നാം ആക്റ്റീവായി അതിനെതിരെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കണം. എനിക്കൊരാളെ അറിയാം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു പത്രം വരുത്തുമായിരുന്നു. അപ്പോൾ ഈ പത്രത്തിൽ വളരെ മോശമായ വസ്ത്രം ധരിച്ച സ്ത്രീകളുടെ പടമൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ആ ആളുടെ മകൻ, 3 വയസ്സേ ഉള്ളൂ, അവൻ ഈ പത്രം എടുത്തിട്ട് ചോദിച്ചു, ഈ ആൻറ്റിമാരൊക്കെ കുളിക്കാൻ പോവുകയാണോ ഡ്രസ്സൊന്നും ഇടാതെ? ഇത് കേട്ടത് അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ ചെറിയ കുട്ടിക്ക് ഇത് ശരിയല്ല എന്ന് തോന്നി.
അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ പത്രം ഈ വീട്ടിൽ വരുത്തുന്നത്? അദ്ദേഹം വന്നു തൊട്ട് ആ പത്രം വാങ്ങുന്നത് നിർത്തി. ദോഷം വിട്ടകലുക എന്നതിൻ്റെ ഒരു ഉദാഹരണമാണത്. പത്രത്തിൽ വന്നതല്ല എന്നാ ചെയ്യാനോ, കാണാതിരിക്കാൻ പറ്റുമോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു. പക്ഷേ അതിന് പകരം അതിനെ വിട്ടകലാൻ അയാൾ തയ്യാറായി. ആ നിലയിൽ തെറ്റായ കാര്യങ്ങളെ വിട്ടകലാനായിട്ടുള്ള മനസ്സ് നമുക്കുണ്ടാകണം. പൗലോസ് അതാണ് അവിടെ പറയുന്നത്. അങ്ങനെ ചെയ്താൽ സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും ശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ ശുദ്ധീകരിക്കും എന്നാണ്. ദൈവം നിങ്ങൾക്ക് സമാധാനം തരുമെന്നല്ല മറിച്ച് നിങ്ങളെ ശുദ്ധീകരിക്കും. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും, ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറയുന്നു. ആത്മാവ്, പ്രാണൻ, ദേഹം. ദേഹം, ദേഹി, ആത്മാവ് എന്ന സാധാരണ പറയാറുള്ള മൂന്ന് ഘടകങ്ങൾ, മനുഷ്യനിലെ മൂന്ന് ഘടകങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങളെയും നമ്മുടെ ദൈവം അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്. നമ്മുടെ സുരക്ഷ അത് ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മളെ വിശുദ്ധരായി നിഷ്കളങ്കരായി സൂക്ഷിക്കുന്നത് ദൈവമാണ്. 24-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവിൻ്റെ കാര്യം അവൻ നിവർത്തിക്കും. നിങ്ങളോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യം താൻ നിവർത്തിക്കും. അത് കഴിഞ്ഞ് പൗലോസ് ഈ പുതിയ വിശ്വാസികളോട്, വലിയ ആത്മീയ പക്വതയൊന്നുമില്ലാത്ത വിശ്വാസികളോട് പറയുകയാണ്, സഹോദരന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അപ്പോസ്തലനായ പൗലോസാണത് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കൊക്കെ എന്തുമാത്രം പ്രാർത്ഥന ആവശ്യമാണ്. നമ്മുടെ ഒരു ശുശ്രൂഷയാണിത്. നമ്മളെ വചനം പഠിപ്പിച്ചവർ, നമ്മളോട് സുവിശേഷം പറഞ്ഞവർ, സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. പൗലോസ് അപ്പോസ്തലന് പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ നമ്മുടെ കാര്യം എത്രയധികം. നാം തീർച്ചയായും ദൈവശുശ്രൂഷ ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാ സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യാൻ പറഞ്ഞതിന് ശേഷം വളരെ കർശനമായ പൗലോസ് ഒരു കാര്യം പറയുന്നു. 27-ാം വാക്യം, കർത്താവാണ് സഹോദരന്മാരെ ഒക്കെയും ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം. എന്ന് പറഞ്ഞാൽ തെസ്സലോനിക്കയിലുള്ള എല്ലാവരും ഇത് വായിക്കണം. വായിക്കാൻ അറിയാമല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിത് വായിച്ച് കേൾപ്പിക്കണം. കാരണം ഇത് കേൾക്കേണ്ട ആവശ്യം ഉണ്ട്. ദൈവവചനം അത് എല്ലാവരും കേൾക്കണം എന്ന് പൗലോസിന് നിർബന്ധമുണ്ടായിരുന്നു. അത് പറഞ്ഞതിന് ശേഷം താൻ തൻ്റെ വന്ദനം പറഞ്ഞ് ഈ കത്ത് അവസാനിപ്പിക്കുകയാണ്. യേശു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. തെസ്സലോനിക്ക ലേഖന പഠനം നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് ഞാൻ കരുതുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രയോജനകരമായിരുന്നു. പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും എനിക്കിടയായി. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വിശ്വാസത്തിൽ വന്ന തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾ, അപ്പോസ്തലനായ പൗലോസ് അവരെ ദൈവവചനം പഠിപ്പിച്ചതുകൊണ്ട്, ദൈവവചനം അവരുടെ ഉള്ളിൽ വസിച്ചതുകൊണ്ട്, വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ അവർ കടന്നു പോയെങ്കിലും അവർ വിശ്വാസത്തിൽ നിലനിൽക്കാനിടയായി. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം വസിച്ചാൽ എത്ര പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയും നമുക്ക് കടന്നു പോകാൻ നമുക്ക് സാധിക്കും. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കും, നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാകില്ല എന്നല്ല. തെസ്സലോനിക്കയിൽ മരണമുണ്ടായി. അതുകൊണ്ടായിരുന്നു അവർ ആശങ്കയുള്ളവരായിരുന്നു. മരിച്ചവർക്ക് എന്ത് സംഭവിക്കും എന്ന ആശങ്ക അവർക്കുണ്ടായിരുന്നു. പൗലോസ് ആ സംശയത്തിനും ഈ ലേഖനത്തിലൂടെ നിവാരണം വരുത്തുന്നു. ഈ ചെറിയ ലേഖനം ക്രിസ്തീയ സഭയ്ക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. കാരണം നൂറ്റാണ്ടുകളായി അനേക ക്രിസ്തീയ വിശ്വാസികൾ മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ അവർ ഉയർക്കുമെന്നുള്ള പ്രത്യാശ, അത് ഈ ലേഖനത്തിലൂടെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. കർത്താവിൻ്റെ വരവിങ്കൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർക്കും എന്ന സത്യം ഈ ലേഖനത്തിലാണ് ആദ്യം പൗലോസ് പറഞ്ഞത്. തെസ്സലോനിക്ക ലേഖനം വായിക്കാത്ത ഒരു ശവസംസ്കാര ശുശ്രൂഷ ഇല്ല. കാരണം നമ്മുടെ പ്രത്യാശ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് തെസ്സലോനിക്ക ലേഖനം. ഈ തെസ്സലോനിക്ക ലേഖന പഠനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിപ്പിക്കുവാനിടയാകട്ടെ.
നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം ധാരാളമായി ഉണ്ടാകുവാൻ ഇടയാകട്ടെ. ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ നിങ്ങളെ അത് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും അവിടെ നൽകിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അവിടുത്തെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ആത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനത്തെ കെടുക്കുവാനിടയാക്കരുതേ. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഞങ്ങൾ ജീവിക്കുവാനിടയാകണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0800-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0799960013.